നമസ്കാരം. തീരദേശ മേഖലയിലെ വെള്ളക്കെട്ട് പ്രശ്ന പരിഹാരത്തിനും ഉൽപാദന മേഖലയ്ക്കും മുന്തിയ പരിഗണന. തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് 148 കോടിയുടെ ബഡ്ജറ്റ്. വൈസ് പ്രസിഡന്റ് സ്മിത ദേവാനന്ദ് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ സമഗ്ര വികസനം ലക്ഷ്യം വെക്കുന്ന ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് സ്മിത ദേവാനന്ദാണ് അവതരിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ 2021-22 വർഷത്തെ ബഡ്ജറ്റ് എത്ര കണ്ട് ജനകീയവും സുതാര്യവുമാക്കാമോ എന്ന് ചിന്തിക്കുകയും അതിനനുസരണമായി രൂപപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം പ്രമോദ വികസന കാഴ്ചപ്പാട് അവതരിപ്പിച്ചു. ഒട്ടേറെ വികസന പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും ഉൾപ്പെടെ ഉള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത്. തീരമേഖലയിലെ വെള്ളക്കെട്ട് പ്രശ്നവും അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉള്ള ഒരു പ്രദേശം എന്ന നിലയിൽ, പ്രത്യേകിച്ച് വ്യാവസായിക നഗരമായിട്ടുള്ള എറണാകുളവുമായി ചേർന്ന് കിടക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് എന്ന നിലയിൽ തന്നെ ഈ ഗ്രാമപഞ്ചായത്തിനില്ലാത്ത, ഗ്രാമപ്രദേശത്തിനില്ലാത്ത ചില ശീലങ്ങൾ കൂടി കടന്നു വരുവാൻ വേണ്ടി കഴിയുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ പ്രദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുന്തിയ പരിഗണന തീരമേഖലയ്ക്കും അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നത്തിനും ഒരു ലഹരി വിമുക്ത ഒരു പ്രദേശമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഗൗരവമായിട്ടുള്ള, മാലിന്യമുക്തമായിട്ടുള്ള ഒരു പ്രദേശമാക്കി മാറ്റാനുള്ള ഗൗരവമായ ചർച്ചയാണ് പ്രധാനമായും ഊന്നൽ നൽകിയിട്ടുള്ളത്. പ്രതീക്ഷിത വരുമാനമായ 48 കോടിയും സർക്കാർ പ്രഖ്യാപിച്ച 100 കോടിയും ഉൾപ്പെടെ 148 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് ലക്ഷ്യമിടുന്നത്. തീരദേശ മേഖലയിലെ വെള്ളക്കെട്ട് കെടുതിക്ക് പരിഹാരമുണ്ടാക്കുവാൻ ത്രിതല സംവിധാനം സജ്ജമാക്കും. ഉൽപാദന മേഖലയിൽ തരിശുരഹിത ബ്ലോക്ക്, മാലിന്യരഹിത ഗ്രാമങ്ങൾ, ലഹരി വിമുക്ത നാട് എന്നീ പദ്ധതികൾക്ക് മുൻഗണന നൽകുന്നു. കാലാവസ്ഥ, വ്യതിയാന പരിശോധന, പരിഹാര പ്രവർത്തനങ്ങൾ, തൊഴിലുറപ്പിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് വികസന പ്രവർത്തനങ്ങൾ, ഹോസ്പിറ്റലുകളെ ജനസൗഹാർദ്ദ കേന്ദ്രങ്ങളാക്കുക, വയോജന ക്ലബ്ബ്, പാർക്ക്, കായിക മേഖലയിൽ പരിശീലനം, ആധുനിക കളിസ്ഥലങ്ങൾ തുടങ്ങിയവയ്ക്ക് മുന്തിയ പരിഗണനയാണ് ബഡ്ജറ്റിൽ നൽകിയിട്ടുള്ളത്. മിൻമീഡിയ ചേർത്തല.